അങ്ങനെ വീട്ടിൽ വന്നിട്ട് 8 ദിവസമായി. 8 ദിവസത്തിന് ശേഷം ഞാൻ പുറത്തു പോവാണ്. പുറത്തു പോകുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാബ് എടുക്കാനായിട്ട്. നമ്മുടെ ഡെയിലി 2 തവണ വെച്ചിട്ട് നമ്മുടെ ആശുപത്രിയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് ചെറിയൊരു തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നപ്പിന്നെ അവർ പറഞ്ഞു നമുക്ക് ടെസ്റ്റ് ചെയ്ത് കളയാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് പോവാണ് കോവിഡ് ടെസ്റ്റ് നടത്താനായിട്ട്. ആ വണ്ടിയുടെ ചാവി തരുമോ? ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അപ്പം ഇല്ലേ, ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ഒന്നും ഇല്ലേ? ഓ, എന്താ വരും ഇന്നിപ്പോ? ഓക്കെ, വണ്ടിയൊക്കെ പൊളി പിടിച്ച് ചെളിയായി. ആ വിളിച്ചു വിളിച്ചു. വീടിന്റെ ബാക്കില് കോവയ്ക്ക കൃഷിയൊക്കെ കണ്ടില്ലേ? കോവയ്ക്ക, വാഴ, അങ്ങനെ മൊത്തത്തില് ഇവിടെ ഇപ്പൊ കൃഷി മയമാണ് കേട്ടോ. പയറ്, ഗംഭീര സംഭവങ്ങളൊക്കെ കേട്ടോ. എല്ലാം അച്ഛൻ്റെ പരിപാടികളാ. അപ്പൊ എനിക്കിവിടെ കോഴഞ്ചേരിയില് ഗവൺമെന്റ് ആശുപത്രിയുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കോഴഞ്ചേരി. അവിടെയാണ് ടെസ്റ്റിന് വരാൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് 1.5 കിലോമീറ്ററേ ഉള്ളൂ, 1 കിലോമീറ്റർ പോലും ഇല്ല, 1.5 കിലോമീറ്ററേ ഉള്ളൂ ആശുപത്രിയിലേക്ക്. അപ്പോൾ സ്ഥിരമായിട്ട് അവിടുത്തെ ഒരു ചേച്ചിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇത് വെച്ചിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ച മാസ്കാണ്, ഇവിടെ മൊറോക്കോയിൽ നിന്ന് വാങ്ങിച്ച മാസ്കാണ്. മൊറോക്കോയിലെ മാസ്കിന് 800 രൂപ അല്ലേ, 80 ദിർഹംസ്, 80 ദിർഹംസ് ആയിരുന്നു മൊറോക്കോയിലെ മാസ്കിന്. അതായത് 8×64 500-550 രൂപ വരും. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ചേച്ചി എന്നും വിളിക്കും, രാവിലെ വൈകിട്ടൊക്കെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ വിളിച്ചില്ല ചേച്ചി. അപ്പോൾ ഇന്നലെ വിളിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് തുമ്മലൊക്കെ ഉണ്ട്, അപ്പോൾ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ തുമ്മലൊന്നും ഇല്ല, അതൊക്കെ മാറി. അപ്പോൾ ചേച്ചി പറഞ്ഞു നാളെ വാ, നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇപ്പോൾ പോകുന്നത്. KSCയുടെ മുമ്പിൽ സമരം. ഇതാണ് ഗവൺമെന്റ് ആശുപത്രി. ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരാനാണ് പറഞ്ഞത്. ടെസ്റ്റിന് വരുന്നതിന് മുൻപ് ഇവിടെ വണ്ടിയുടെ, ഇവിടെ വരുന്ന വണ്ടിയുടെ നമ്പറൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇതെന്താ ചെയ്യണ്ടേ? അങ്ങോട്ട് മുമ്പോട്ട്. ഓക്കെ, ശരി, ഓക്കെ ഓക്കെ. ഇപ്പൊ കോഴഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ. അപ്പൊ നേരെ കൊറോണ ഏരിയയിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നമുക്കൊരു കടലാസ് തന്നു. അപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പ് വണ്ടി നമ്പർ പറയണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ രാവിലെ വിളിച്ച് വണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വണ്ടി നമ്പറിൽ വന്ന ആൾക്കാരെ മാത്രമേ ഇവിടേക്ക് കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞു. ആ ഇവിടെ നല്ല തിരക്കാണല്ലോ, അടിപൊളി. ഡിസ്ട്രിക്ട് ക്യാൻസർ സെന്റർ സൊസൈറ്റി, ഇതെല്ലാം കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നവരാണോ ആയിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്രവ പരിശോധനയ്ക്കായി വരുന്നവർ ഐസൊലേഷൻ വാർഡിന് മുമ്പിൽ മാത്രമേ വാഹനം നിർത്താൻ പാടുള്ളൂ. വണ്ടിയിൽ ഇറങ്ങുമ്പോൾ തന്നെ മൂക്കും വായും മറക്കത്തക്ക രീതിയിൽ മാസ്ക് ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഹാൻഡ് വാഷ് കൈ കഴുകുന്നിടത്ത് പോയി 20 സെക്കൻഡ് കഴുകുക. അതിനുശേഷം ഹെൽപ്പ് ഡെസ്കിലേക്ക് പോവുക. അവിടെ ഫോൺ നമ്പരും ചോദിക്കുന്ന വിവരങ്ങളും OTP അടക്കം കൊടുക്കുക. ആധാർ നമ്പരും മറ്റു വിവരങ്ങളും പറഞ്ഞു കൊടുക്കുക. രജിസ്ട്രേഷൻ പൂർത്തിയായ ശേഷം വിശ്രമിക്കാനുള്ള കസേരകളിൽ സാമൂഹ്യ അകലം പാലിച്ചിരിക്കുക. പേര് വിളിക്കുന്ന മുറയ്ക്ക് ശ്രവപരിശോധനയ്ക്ക് ചെല്ലുക. ശ്രവപരിശോധന പൂർത്തിയായവർ OP ടിക്കറ്റ് കൈപ്പറ്റുക. ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച ശേഷം വന്ന വണ്ടിയിൽ കയറി ആശുപത്രിയിൽ മറ്റൊരു സ്ഥലം സന്ദർശിക്കാൻ പാടില്ല, നേരെ വീട്ടിൽ പോവാം. 48 മണിക്കൂർ കഴിയുമ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്, പഞ്ചായത്തിലെ ആശുപത്രികളിൽ നിന്നും അറിയിക്കുന്നതാണ്. ഇതാണ് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പൊ എല്ലാരും, ഞാനടക്കം ഇവിടെ എല്ലാരും ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. ജ്യൂസ് അപ്ലൈ ചെയ്യുന്നു. ഹലോ, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവര് സ്വാബ് എടുക്കുന്നത്, കണ്ടില്ലേ? ഒരാൾ ആ കൂട്ടിനകത്ത് കയറിയിരിക്കും, എന്നിട്ട് ഒരു സാധനം വെച്ചിട്ട് നമ്മുടെ മൂക്കിനകത്തോട്ട് കയറ്റി മൂക്കിൽ നിന്നുള്ളൊരു സാധനമാണ് എടുക്കുന്നത്. എന്താണ് പരിപാടികൾ? ഇവിടെ താഴെ ഓരോ ആൾക്കാർ വന്നു പോയതിന് ശേഷം അവിടെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളും മറ്റുമൊക്കെ ഉണ്ട്. സാനിറ്റൈസർ വെച്ച് കൈ കഴുകിപ്പിക്കുന്നു, അതിനുശേഷം അവരുടെ കൈ കഴുകുന്നു, തുടയ്ക്കുന്നു.
തുടയ്ക്കുന്നതാണ് മൊത്തം. അടുത്ത ആളെ വിളിക്കുന്നു. എന്തൊക്കെ പരിപാടിയല്ലേ, കഷ്ടമുണ്ട് ശരിക്കും. ഇവിടെ നിൽക്കുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ, ഫുൾ ടൈം പി പി കിറ്റൊക്കെ ഇട്ടിട്ട് ആ ചാവ് എടുക്കാൻ നിൽക്കുന്നവരെ സമ്മതിക്കണം. കാരണം അവിടെ ഒരു അഞ്ചാറ് പേരുണ്ട്, ഓരോ ആൾക്കാർ വന്നിരുന്ന് പോയതിന് ശേഷം അവരവിടെ ക്ലീൻ ചെയ്യുകയും പറയുകയൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് കുറേ നേരം ക്യൂ നിന്നു, അതിന് ശേഷം അവിടെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്തു. അവിടെ നമ്മുടെ പേര്, വിവരങ്ങൾ, ബാക്കിയുള്ള സംഭവങ്ങൾ, മൊബൈൽ നമ്പർ, മൊബൈലിൽ ഒരു ഒ ടി പി വരും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യണം. മീനി ഇപ്പോൾ സ്വാബ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ചെയ്ത കാണണ്ട എല്ലാവരും. ഇത് നമ്മുടെ സ്വാബ് എടുക്കാൻ പോകുന്നു. എത്ര സമയം നിൽക്കും നിങ്ങളിത് ഇതിൽ, ഈ ഒരു ഡ്രസ്സിൽ? രണ്ട് മണി ചെറുപ്പം രണ്ടര വരെയൊക്കെ നിൽക്കും, പത്ത് മണി കിട്ടും. ആണല്ലേ, അങ്ങനെയാണോ മൂക്കി നടത്തി വായന. എന്റെ പൊന്നെ, സാധാരണ എല്ലാവരുടെയും മൂക്കിൽ നിന്ന് മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ, എന്റെ വായിൽ നിന്നും കൂടി എടുത്തു. ഒരു സാധനം ഇങ്ങനെ നമ്മുടെ ഇതിനകത്തോട്ട് കയറ്റി, വായിക്കാത്തോട്ടും മൂക്കിനകത്തോട്ടും കയറ്റി, നല്ല സുഖമാശം. ഒരു മണിക്കൂർ സമയം എടുത്തോളൂ എല്ലാം കഴിക്കും. അപ്പോ ഇനിയിപ്പോ വീട്ടിൽ പോവാം, അല്ല എന്ത് ചെയ്യാനാ, പറ വഴിയില്ലല്ലോ, ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ. എന്നാലും ഇത്രയും മണിക്കൂർ, ആറ് ഏഴ് മണിക്കൂറൊക്കെ ഈ പി പി കേട്ടിട്ട് നിൽക്കുന്ന ഇവരെ സമ്മതിക്കണം കേട്ടോ. ആണോ, എന്താ പേര്? സംഗീതോ? എവിടെയാ സ്ഥലം? വിലോന്തോട്ടാ. ഇവര് ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു. ആണോ, ടെസ്റ്റ് ചെയ്യാൻ വന്നാ? ആണോ, ഞാന് ഇവിടെ ഇല്ലാണ്ടായി പോയി, ഉണ്ടായിരുന്നെങ്കിൽ വോളണ്ടിയറിംഗ് പരിപാടിക്കൊക്കെ ഇറങ്ങിയാണ്. ആ പിന്നെന്താ? ആ ശരി, ആ യാത്രയൊക്കെ കണ്ടല്ലേ, ഇത് കണ്ണൊക്കെ ചമന്നിരിക്കുന്ന. ഓ, മൂക്കിലിട്ട് കുത്തി എടുത്തു. എല്ലാരും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എന്തോ ഇരിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ട്, വരുന്നിരിക്കുന്നവർക്ക് വെള്ളവും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും വളരെ മികച്ച രീതിയിലാണ് ഇവരൊക്കെ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. സന്തോഷമുണ്ട് കാണുമ്പോൾ. അങ്ങനെ ഞങ്ങളെ കോഴഞ്ചേരി. ആടാ, കോഴഞ്ചേരിയിലൊക്കെ ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നിട്ട് എത്ര നാളായി, മൂന്ന് മാസമായി. വീട്ടിൽ വന്നിട്ടാണ് പോലും ഒന്ന് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് വിഷമം. പക്ഷെ എന്താ ചെയ്യുക, ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചുതരാം. പണ്ട് ഈ ബ്ലോഗിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ഒരു ഇവിടെ കോഴഞ്ചേരിയിൽ ഒരു ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. ട്രാവൽ ഏജൻസി, ഡി ടി പി, ഫോട്ടോസ്റ്റാറ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനം. നിങ്ങൾക്ക് നേരെ മുമ്പിൽ ഒരു പോലീസ് ഹെയ്ഡ് പോസ്റ്റ് കാണാം. ആ പോലീസ് ഹെയ്ഡ് പോസ്റ്റിന്റെ അവിടെ ലെഫ്റ്റിലായിട്ട് ഒരു ഡിസ്പ്ലേ ബോർഡ് കണ്ടോ, അതിന്റെ താഴെ കെ ബി ട്രാവൽസ് ആൻഡ് പ്രിന്റ് ഷോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം എന്റേതായിരുന്നു. ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടെ പാർട്ട്ണർഷിപ്പിലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ അതിപ്പോ നിർത്തി. അപ്പൊ ഇത് കോഴഞ്ചേരി ടൗണ്, ബസ് സ്റ്റാൻഡ് ഒക്കെ കടന്നിപ്പോ ഞാൻ തിരിച്ചെന്റെ വീട്ടിലേക്ക് പോകുന്നു.
അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് 48 മണിക്കൂറിനുള്ളിൽ കിട്ടുന്നാണ് അറിയാൻ കഴിഞ്ഞത്. 48 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് കിട്ടിയത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ക്വാറന്റൈൻ പൂർത്തിയാക്കണമെന്നാണ് പറയുന്നത്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് അവിടെ ഐസൊലേറ്റ് ചെയ്യുമായിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പം എന്തായാലും ഞാനങ്ങനെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക്, കാരാഗ്രഹത്തിലേക്ക് എന്ന് വേണം പറയാം. അയ്യോ, ഇതിൻ്റെ ചാവി അവിടെ വീടിൻ്റെ എൻ്റെ പോക്കറ്റിലുണ്ട്. കുറച്ച് സമയമാണെന്നുണ്ടെങ്കിൽ പോലും ആ മാസ്ക് ഇനി ഉപയോഗിക്കരുത്, കാരണം ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നതാണ്. അതിവിടെ ഇട്ടു. ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറി പോയി ഭംഗിയായിട്ട് കുളിച്ച് വൃത്തിയായി വന്നിട്ട് വേണം വേറെ എന്ത് പരിപാടിയും ചെയ്യാനായിട്ട്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, പുറത്ത് എവിടെ പോയിട്ട് വന്നാലും തിരിച്ച് വന്നതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി പോയി കുളിക്കുക. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നപ്പോഴാണ് ഒരു പാഴ്സൽ വരുന്നത്. എന്താണെന്നറിയില്ല, പ്രൊഫഷണൽ കൊറിയർ വഴി വന്ന പാഴ്സലാണ്. രോഹിത് രഘുനാഥ്, വൾഗ ലൈഫ് സയൻസ്, കൂരൻ ഹൗസ്, മേക്കാട്, എറണാകുളം. എന്താ സംഭവം എന്നറിയില്ല. ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഉണ്ടല്ലോ, എൻഗേജ്മെന്റിന് മുമ്പ്, അതായത് ഷേർ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന ടീഷർട്ടാണിത്. ആദ്യമായിട്ട് വാങ്ങിച്ചു തരുന്ന ഡ്രസ്സ്, അതുകൊണ്ട് തന്നെ ഇറ്റ് സ്പെഷ്യൽ ഫോർ മീ. അപ്പോൾ ഇതെന്താണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. ഓ, ഇതൊരു സാനിറ്റൈസറാട്ടോ. ഇപ്പം എല്ലാവരും എനിക്ക് സാനിറ്റൈസേഴ്സ് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇരിക്കുകയാണല്ലോ വീട്ടിൽ, അപ്പോൾ നമുക്കിങ്ങനെ അൺബോക്സ് ചെയ്ത് കളിക്കാം. അപ്പോൾ ഇത് ഏത് കമ്പനിയുടെയാ? കഴിഞ്ഞ ദിവസം അയച്ചു തന്ന സാനിറ്റൈസറാണ് അത് ഇരിക്കുന്നത്, NAP. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് 2H ഹൈജീൻ ഹാൻഡ് റബ്ബ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സാനിറ്റൈസറാണ്. 2H ഹൈജീൻ ഹാൻഡ് റബ്ബ്. ഇത് 500 ml ഒരു ബോട്ടിലാണ്. ഇതിന് 250 രൂപയാണ്. പിന്നെ ഉള്ളത് 200 ml ബോട്ടിലാണ്. ഇതിന് 100 രൂപയാണ് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് 100 ml ബോട്ടിലാണ്. 100 ml 50 രൂപയും കാണിക്കുന്നു. 72% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള സാനിറ്റൈസർ ആണ്. സാനിറ്റൈസേഴ്സ് ഇപ്പോൾ ധാരാളം മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾ ക്വാളിറ്റി നോക്കി വാങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്നൊക്കെ ഉള്ളത് നോക്കണം സാനിറ്റൈസർ വാങ്ങുമ്പോഴത്തേക്കും. ഇതിൻ്റെ നമുക്ക് മേളിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് സീലൊക്കെ ഉണ്ട്, ചെറുത്. വലുത് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ടൈപ്പാണ്, സ്പ്രേ ചെയ്യുന്ന ടൈപ്പ്. യെസ്. അടിപൊളികളാ സാധനങ്ങളാ. ഇത് പല പല ഫ്ലേവറുകളിലൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഓരോന്നും ഓരോ മണത്തിലൊക്കെയാണ് ഇറങ്ങുന്നത്. സമയോചിതമായ ബിസിനസ്സുകളാണ് ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം ബിസിനസ് പുതിയ പുതിയ ബിസിനസ്സുകളിലൊക്കെ ഇറങ്ങിയിരിക്കുന്നതാണ്. സാനിറ്റൈസേഴ്സ്, ഹാൻഡ് സാനിറ്റൈസേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ക്ലീനിങ് മെറ്റീരിയൽസ്, ഫേസ് മാസ്കുകൾ തന്നെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇതേപോലുള്ള ഏതെങ്കിലും നല്ല നല്ല പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ നമ്മളുടെ ഇമെയിൽ ഐഡിയിലൊക്കെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് നല്ല നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതിനെ പറ്റി ആലോചിക്കാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ വേണ്ട നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ദിസ് ഈസ് സുജിത് ബക്കൻ സൈനിങ് ഓഫ്. ബൈ ബൈ.